ഉസ്ബെക്കിസ്ഥാൻ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാ ട്രിപ്പും പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ നാട്ടിലെത്തി, സേഫായി, എല്ലാം ഹെൽത്തും എല്ലാം ഓക്കെ ആയിരുന്നു നാട്ടിലെത്തി. പക്ഷേ ഈ വരുന്ന ജേണി ഉണ്ടല്ലോ ഉസ്ബെക്കിസ്ഥാനിൽ, അതെ നാട്ടിലേക്ക് എത്തുന്ന ജേണി, ഞങ്ങള് നിങ്ങള് ലാസ്റ്റ് കണ്ട വീഡിയോ സമർകണ്ടിന്ന് താഷ്കണ്ടിലേക്ക് ബുള്ളറ്റ് ട്രെയിനിൽ വരുന്നതായിരുന്നു. ഞങ്ങൾ താഷ്കെന്റിൽ വന്നിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. അപ്പൊ ചെയ്ത് കഴിഞ്ഞപ്പോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. നമ്മള് അതെ ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിന്ന് നാട്ടിലേക്ക് ഉസ്ബെക്ക് എയർവേസിലായിരുന്നു ഡൽഹി വരെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആയി, അതുകൊണ്ട് തന്നെ നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്നുണ്ടായിരുന്ന കൊച്ചി കണക്ഷൻ ഫ്ലൈറ്റും ഞങ്ങൾക്ക് മിസ്സായി. അങ്ങനെ ബോംബെ വഴി ട്രെയിനും ഒക്കെ പിടിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് അധികം കഷ്ടപ്പെട്ട് ഇവിടെ വന്നു. വന്ന് കുറച്ച് ദിവസം ഞങ്ങൾ റെസ്റ്റ് ഒക്കെ എടുത്തു, സിനിമയ്ക്കൊക്കെ പോയി, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കഴിഞ്ഞത് നമ്മൾ വീണ്ടും ഒരു യാത്രയുടെ ഇടയിലാണ് കേട്ടോ. അപ്പൊ ഓണമൊക്കെ അടുക്കണതുകൊണ്ട് നമുക്ക് ഓണത്തിന് വീട്ടിലുണ്ടാവണമെന്നുണ്ട്, അതുകൊണ്ട് വേറെ ദൂരത്തേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഈ ചുറ്റുവട്ടത്തൊക്കെ ചെറിയ ചെറിയ ഒരു യാത്രകളൊക്കെ ചെയ്യാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ എല്ലാ ട്രിപ്പ് കഴിയുമ്പോഴും നമ്മൾ നമ്മുടെ എക്സ്പെൻസ്, ആ ഒരു ട്രിപ്പിന് വന്ന എക്സ്പെൻസ് ബ്രീഫ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഈ വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിക്കായിരുന്നു. അപ്പൊ ലക്ഷ്മിയുടെ ഫുൾ ഡാറ്റ ഇരിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവായിക്കുന്നത് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് കേട്ടോ. അത് ഫ്ലൈറ്റ് ടിക്കറ്റ് പ്ലസ് അവിടുത്തെ ഇന്റേണൽ ട്രാവൽ, നമ്മള് മറ്റേ ക്യാബും അങ്ങനത്തെ എല്ലാം കൂടിയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 113,500 ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു 90,000 ഫ്ലൈറ്റ് ആണ് കേട്ടോ, അപ് ഡൗൺ ഫ്ലൈറ്റ് പ്ലസ് ഡൽഹിയിൽ നിന്നുള്ള, നമുക്ക് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരാനുള്ള ആ ഒരു ഒരു ട്രാവൽ ഇതൊക്കെ കൂടിയിട്ട്. ആക്ച്വലി അവിടെ ടാക്സി അങ്ങനെ നമുക്ക് എക്സ്പെൻസീവ് ആയിരുന്നില്ല, ഒക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ ഫുഡും അതേപോലെ വാട്ടറും എല്ലാം കൂടിയിട്ട് നമുക്ക് 33,500 ആണ്. ഇത് ലഞ്ച് ഡിന്നർ അത് മാത്രമല്ല കേട്ടോ. ഇപ്പൊ എന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും മേടിച്ചു കുടിക്കാൻ, ജ്യൂസ് മേടിച്ചു കുടിക്കുക, അല്ലെങ്കിൽ സ്നാക്സ് കഴിക്കുക, ഇതെല്ലാം റിഫ്രഷ്മെന്റ്, ഫുഡ്, വെള്ളം എല്ലാം ഇൻക്ലൂഡിംഗ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ നമുക്ക് ഒരു റൗണ്ട് ഓഫ് ചെയ്തിട്ട് സ്റ്റേക്ക് ഒക്കെ വന്നിരിക്കുന്നത്. ഇതെല്ലാം ചെറിയ റൗണ്ട് ഓഫ് ആണ്, ഒരു മാക്സിമം ഒരു 100 അല്ലെ 500 ആ ഒരു ഇതിലേക്ക്. ഇപ്പൊ 52,400 ആണെങ്കിൽ നമ്മൾ 500 റൗണ്ട് ഓഫ് അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ ഡിഫറൻസ് ഇല്ല. അപ്പൊ സ്റ്റേ ആക്ച്വലി ഞങ്ങൾ കൂടുതലും ഹോസ്റ്റലിലും അങ്ങനെയൊക്കെയാണ് നിന്നത്, പക്ഷെ നല്ല സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഷോപ്പിംഗിന് 8,000 റുപ്പീസ് ആണ്. അത് ലക്ഷ്മി കുറച്ച് സാധനങ്ങൾ, ഡ്രസ്സ് അതൊന്നും മേടിച്ചു. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് അമ്മമാർക്കും ഒക്കെ കുറച്ച് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ട് മേടിച്ചില്ല. കാരണം നമ്മളിപ്പോഴും ബാക്ക് പാക്കും കൊണ്ട് പോകുന്നുണ്ട്, നമുക്ക് അങ്ങനെ ഷോപ്പിംഗ് കറക്റ്റ് പാക്ക് ആയിരിക്കും പോകുമ്പോൾ. അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സ്ഥലം ഉണ്ടാവാറില്ല. പിന്നെ ഞങ്ങൾ ഓൾറെഡി 30 ദിവസത്തിന് വേണ്ടിട്ടല്ലേ പോകുന്നത്, അപ്പൊ അതന്നെ അത്യാവശ്യം നല്ലോണം ഉണ്ടാവും. പിന്നെ നമുക്ക് മിസ്ലീനിയസ് ചെലവുകള് ഇങ്ങനെ 2,500 റുപ്പീസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ മെഡിക്കൽ എക്സ്പെൻസ്, നമ്മൾ എന്തെങ്കിലും മെഡിസിൻ വാങ്ങിയതോ. ഞങ്ങൾ അവിടെ എത്തിയിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം കുറച്ച് തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഞങ്ങൾ അതിന്റെ ഇടയിൽ ഒരു ഓക്സിമീറ്റർ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എവിടെയോ മിസ്സായിപ്പോയിട്ടുണ്ടായിരുന്നു. നമുക്കറിയില്ലല്ലോ ഇത് കോവിഡ് എങ്ങനെയാണോ, അങ്ങനെ നമുക്കൊരു പേടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഓക്സിമീറ്റർ എപ്പോഴും കൈ വെക്കാറുണ്ട് മറ്റേ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞ പിന്നെ. അപ്പൊ അത് അവിടെ നിന്ന് മേടിച്ചു. അപ്പൊ അതിന്റെ ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ എന്താ സാനിറ്റൈസർ അങ്ങനത്തെ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചതും ഒക്കെ ഇതിന്റെ ഇൻക്ലൂഡ്. അങ്ങനത്തെ മെഡിക്കൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 2,000 റുപ്പീസ് ആണ്. പിന്നെ എൻട്രി ഫീ 1,300 റുപ്പീസ് ആണ് നമുക്ക്. അപ്പൊ നമ്മള് ഈ ഹിസ്റ്റോറിക്കൽ മോണിമെന്റ് മിക്കതിനും ഉണ്ടായിരുന്നില്ല, പിന്നെ ചിലതിനാണ് ഹിസ്റ്റോറിക്കൽ മോണിമെന്റ്സിലൊക്കെ പോയപ്പോ അവിടെ അതെല്ലാം ചീപ്പ് ആയിരുന്നു കേട്ടോ. ഒരു $5 അങ്ങനത്തെ ഒരു റേഞ്ചിലാണ്, $3 to $5 അങ്ങനെ അല്ലേ. അങ്ങനെ ചെറിയ ചെറിയ എൻട്രി ഫീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതെല്ലാം കൂടി 1,300 എത്ര വരുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് വന്നിരിക്കുന്നത് 212,800 റുപ്പീസ് ആണ് നമ്മുടെ ഹോൾ ഉസ്ബെക്കിസ്ഥാൻ ട്രിപ്പിന്. 30 days 30 ദിവസം അല്ലേ, 30 ദിവസത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. അല്ല അടിപൊളി ട്രിപ്പായിരുന്നു. എല്ലാ ട്രിപ്പ് കഴിഞ്ഞു പറയുന്ന പോലെ തന്നെ കൊറേ മെമ്മറീസ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ആകെ ഞങ്ങൾ ഫേസ് ചെയ്ത ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയ സമയത്ത് തന്നെയാണ് പ്രശ്നമല്ല ഒരിക്കലും. സെപ്റ്റംബർ ആണ് ഏറ്റവും നല്ലത് അവിടെ ട്രാവൽ ചെയ്യാൻ. അതായത് ഒരുപാട് തണുപ്പും ഇല്ല, എന്നാ ചൂടും ഇല്ല, അങ്ങനെ ഒരു
ഞങ്ങള് സജസ്റ്റ് ചെയ്യാം സെപ്റ്റംബറിലൊക്കെ പോവാൻ വേണ്ടിട്ടാണ് സജസ്റ്റ് ചെയ്യുക. അപ്പൊ കുറച്ചുകൂടി പ്ലസന്റ് ക്ലൈമറ്റ് ആകുമ്പോ നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്ന അടിപൊളി ആൾക്കാരാണ് കേട്ടോ, ഭയങ്കര അതെ ഹോസ്പിറ്റാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അടിപൊളിയാണ്. എന്തായാലും പറ്റുന്നവരൊക്കെ പോകണം, കാണണം ഉസ്ബെക്കിസ്ഥാൻ അല്ലേ. അതെ, പിന്നെ ഇത് കൂടാതെ ഒരു ഒരു എക്സ്പെൻസും കൂടി ഇതിപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ, ഇതിൽ ആഡ് ചെയ്യാത്തത് വിസയുടെ ആണ് കേട്ടോ. വിസ നമുക്ക് എത്ര $20 അടുത്താണ് ഒരാൾക്ക് വരണേ. കുറെ പേര് ഇത് കമന്റ് ചെയ്തിരുന്നു വിസയുടെ പ്രോസസ്സ് എന്ന്. വിസ ഭയങ്കര ഈസി പ്രോസസ്സാണ് കേട്ടോ, കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറുക, ഈ വിസ ഉസ്ബെക്കിസ്ഥാൻ അടിക്കുക, അവരുടെ വെബ്സൈറ്റിൽ കയറുക, അതിൽ ഒരു ഒരു PDF വരെ അവർ ഡൗൺലോഡ് ചെയ്യാൻ തരും. എങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് ടു വർക്കിംഗ് ഡേയ്സിൽ ഞങ്ങൾക്ക് വിസ അപ്രൂവ് ചെയ്ത് മെയിൽ വന്നു. അവര് പറഞ്ഞത് ത്രീ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിൽ കിട്ടുന്നതാണ്. നമുക്ക് രണ്ടു ദിവസത്തിൽ കിട്ടി. രണ്ടു ദിവസം പറഞ്ഞാൽ ഇന്ന് ഇന്ന് അപ്ലൈ ചെയ്തു, നാളെ അല്ലെ, നാളെ മറ്റന്നാൾ രാവിലെ അങ്ങനെ എന്തോ കിട്ടി. അപ്പൊ അത്രയും പെട്ടെന്നാണ് വിസ കിട്ടുക. വിസ ഭയങ്കര ഈസിയാണ് കിട്ടാൻ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് നടന്നു. ഫുഡ് മാത്രമായിരുന്നു ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. അത് വേണമെങ്കിൽ ഒരു ആദ്യത്തെ രണ്ടാഴ്ച എന്നാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ 30 ദിവസത്തേക്ക് പോകുന്ന 30 ഡേയ്സ് എന്ന് പറഞ്ഞ ഒരു ലോങ് പീരീഡ് ആണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫുഡ് ഇത്രയും പ്രോബ്ലം ആയി തോന്നിയത്. 2 weeks പോകുന്ന ആൾക്കാർക്ക് കുറെ എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് ഫൈനായിരിക്കും. അപ്പൊ ലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വേറൊരു യാത്രയുടെ ഇടയിലാണ്. അപ്പൊ ആ വീഡിയോസ് നിങ്ങൾക്ക് ഇതേ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഉസ്ബെക്കിസ്ഥാൻ സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് ഈ ഒരു കാര്യത്തിലാണ്.